ഡൽഹി മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിയിൽ സുപ്രീംകോടതി വിധി നാളെ. വിധി ഇ ഡി അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ അറസ്റ്റ് നിയമവിരുദ്ധമെന്ന് കെജ്രിവാൾ. വികസന പ്രതീക്ഷയിൽ ആദ്യ മദർഷിപ്പ് വിഴിഞ്ഞം തുറമുഖത്തെത്തി. സാൻ ഫെർണാണ്ടോ കപ്പലിന് ജലാഭിവാദ്യം നൽകി സ്വീകരണം. ട്രയൽ റൺ ഉദ്ഘാടനവും ഔദ്യോഗിക സ്വീകരണവും നാളെ. വിഴിഞ്ഞം യു ഡി എഫിന്റെ കുഞ്ഞെന്ന വി ഡി സതീശൻ. ട്രയൽ റൺ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയതിൽ നാളെ യു ഡി എഫ് പ്രതിഷേധം. മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം. മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രഖ്യാപനം നിയമസഭയിൽ. കോഴിക്കോട് ബാച്ച് അനുവദിക്കാത്തതിൽ എം എസ് എഫ് പ്രതിഷേധം. സംസ്ഥാനത്ത് പനി ബാധിച്ച് 3 മരണം. പനിബാധിതരുടെ എണ്ണം 10,000 മുകളിൽ തുടരുന്നു. 6 പേർക്ക് കോളറയും സ്ഥിരീകരിച്ചു. തൃശൂർ മേയർക്കെതിരെ വീണ്ടും കടുപ്പിച്ച സി പി ഐ. എം കെ വർഗീസിനെ മാറ്റണമെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വി എസ് സുനിൽകുമാർ. തെരഞ്ഞെടുപ്പിൽ മേയർ പ്രവർത്തിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയെന്നും വിമർശനം. എം കെ വർഗീസ് രാജിവെക്കണമെന്ന് ഡി സി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ. സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി സി എ ജി. വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് വന്യജീവി മനുഷ്യ സംഘർഷത്തിന് ആക്കം കൂട്ടി. കെ സി ബിയിൽ നടത്തിയ ശമ്പള പെൻഷൻ പരിഷ്കരണം അധിക ബാധ്യതയുണ്ടാക്കി. സംസ്ഥാനത്തെ ഭൂരിഭാഗം പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാണെന്നും സി എ ജി റിപ്പോർട്ട്. മന്ത്രിമാരടക്കം ഉന്നതർ വാഹനങ്ങളിൽ അശോക സ്തംഭവും ഫ്ലാഷ് ലൈറ്റും ഉപയോഗിക്കരുത് എന്ന് ഹൈക്കോടതി. അശോക സ്തംഭവും ഉപയോഗിക്കുന്നത് കേന്ദ്ര നിയമങ്ങളുടെ ലംഘനം. അനധികൃതമായി ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ ഫിറ്റ്നസ് റദ്ദാക്കാനും കോടതി നിർദ്ദേശം.